ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭയാശങ്കയ്ക്കിടെ ഒക്ടോബർ 5-ന് ഇറാനിലുണ്ടായ അസാധാരണ ഭൂമികുലുക്കത്തിന്റെ സത്യം തേടുകയാണ് രാജ്യാന്തര സമൂഹം. മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി തിരിച്ചടി ഉറപ്പാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനിൽ പ്രകമ്പനമുണ്ടായത്. ഇറാൻ അണുബോംബ് പരീക്ഷണം നടത്തിയെന്ന് ചിലർ ആരോപിക്കുമ്പോൾ അതിനുള്ള സാധ്യതയില്ലെന്നാണ് മറുപക്ഷവാദം. ഇറാനെതിരെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ പിന്നോട്ട് വലിച്ചത് ഈ പ്രകമ്പനമാണെന്നും വിലയിരുത്തുന്നു. ഇറാനും ഇസ്രായേലും മൗനം പാലിക്കുമ്പോൾ ഭൂമികുലുക്കത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമാകുന്നു. ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടുതന്നെ ഭൂമി ചെറുതായി ഒന്ന് കുലുങ്ങിയെന്ന് വെച്ച് സംശയിക്കാനൊന്നുമില്ല. എന്നാൽ ഒക്ടോബർ 5-ന് പ്രാദേശിക സമയം രാത്രി 10:45-ന് മധ്യ ഇറാൻ നഗരമായ അരാദാനിനടുത്ത് സെംനാനിലുണ്ടായ ഭൂകമ്പത്തെ ലോകം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭൂമികുലുക്കമാണോ അതോ ഇറാൻ അണുബോംബ് പരീക്ഷണം നടത്തിയോ? സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വ്യക്തമായ ഉത്തരം എങ്ങനെന്നും കിട്ടാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഭൂകമ്പം നടന്ന സമയം, സ്ഥലം എന്നിവ ഇറാൻ സ്വന്തമായി ആണവായുധ നിർമ്മാണം തുടങ്ങിയോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. സെംനാൻ ഭൂകമ്പ ബാധിത മേഖല അല്ല എന്നുള്ളതും സംശയം ഇരട്ടിയാക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ഭൂമികുലുക്കത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും നിശബ്ദമാകുന്നത് എന്തിനെന്നാണ് ഉയരുന്ന ചോദ്യം. ഇനി പരീക്ഷണം നടന്നാൽ പോലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് കഴിയുമോ എന്ന മറുചോദ്യവും ശക്തമാണ്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മെഹർ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് വെളിപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് US ജിയോളജിക്കൽ സർവേയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിൽ ആണവ പരീക്ഷണം എത്രത്തോളം സാധ്യമാണെന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഇറാന്റെ ആണവ നിലയത്തിന് അടുത്ത് ഇത്തരമൊരു പരീക്ഷണത്തിന് അവർ തയ്യാറാകില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂകമ്പത്തെക്കുറിച്ച് ഇറാൻ എന്തിന് മൗനം പാലിക്കണമെന്നാണ് ഉയരുന്ന ചോദ്യം. ഒക്ടോബർ 1-ന് ഇസ്രായേലിനെതിരെ 181 മിസൈലുകൾ ഇറാൻ തൊടുത്തിരുന്നു. ആളപായം ഉണ്ടായില്ലെങ്കിലും ചിലത് ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിരുന്നു. ഇതിന് പ്രത്യാക്രമണമായി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ തിരിച്ചടി തള്ളിക്കളയാനാകില്ലെന്ന് US പ്രതികരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അസ്വാഭാവിക ഭൂചലനം ഇറാനിലുണ്ടായത്. ഇറാന്റെ ആയുധപ്പുരയിൽ ആണവായുധം ഉണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയതിന്റെ ഫലമാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് പലരും പറയുന്നുണ്ട്. ഭൂകമ്പത്തെക്കുറിച്ച് ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. ഭൂകമ്പം എങ്ങനെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രാഫുകൾ ചിലർ എക്സിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവയൊന്നും ആണവ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അംഗീകരിച്ചിട്ടില്ല. മുന്നറിയിപ്പ് സംവിധാനങ്ങളിലൊന്നും ഇത്തരമൊരു ഭൂചലനത്തിന്റെ സൂചന ലഭിക്കാത്തത് ഭൗമ വിദഗ്ധരെയും കുഴയ്ക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇറാന് അണ്വായുധങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. ഒക്ടോബർ 1-ന് ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറഞ്ഞതുപ്രകാരം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ്. പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ ഉത്തരവ് ലഭിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന് അണുബോംബ് പരീക്ഷിക്കാൻ കഴിയുമെന്ന് മുതിർന്ന ഇറാനിയൻ നിയമനിർമ്മാതാവ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാനിലുണ്ടായ ഭൂകമ്പം ആണവായുധ പരീക്ഷണം തന്നെയെന്ന് ഉറപ്പിച്ച് പറയുന്നത്. ആണവായുധം ലോകത്തിന് മരണം സമ്മാനിക്കുമെന്നതിനാൽ രാജ്യം ആണവായുധം നിർമ്മിക്കില്ലെന്ന് 2003-ൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഫത്വ ഇറക്കിയിരുന്നു. മതപരമായ വിധിയാണ് ഫത്വ എന്നിരിക്കെ അത്യാവശ്യഘട്ടത്തിൽ ഇറാൻ അത് തിരുത്തിയിരിക്കാം എന്നാണ് അഭ്യൂഹം. അങ്ങനെയാണെങ്കിൽ ഇറാനെ ആരാണ് സഹായിച്ചത് എന്നും ഇറാൻ അണ്വായുധ ശാക്തിക രാജ്യങ്ങളുടെ ക്ലബിൽ സ്ഥാനം പിടിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സിവിലിയൻ ആണവ പദ്ധതിയുടെ മറവിൽ ഇറാൻ സൈനിക ആണവ പദ്ധതി നടപ്പാക്കുകയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. 2010-ൽ ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നഡാൻസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന പ്രോഗ്രാമുകളായ സ്റ്റക്സ് നെറ്റ് മാൽവെയർ കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. അണുബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ 90% യുറേനിയം സമ്പുഷ്ടീകരണ ഗ്രേഡിലേക്ക് ഇറാൻ അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്.
ആണവ പരീക്ഷണത്തിലൂടെ ഇറാൻ ഇസ്രായേലിനും US ശക്തമായ ഒരു സന്ദേശവും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ആണവ പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ള നിരവധി മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടെന്നുള്ളത് ഇസ്രായേലിനെയും അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്നു. October 1 തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടെ പോർമുന എത്തിക്കാനാകുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ടെങ്കിലും ഇറാൻ ആണവായുധ നിർമ്മാണത്തിനോട് അടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്രയും വലിയ പ്രകോപനമുണ്ടായിട്ടും ഇസ്രായേലിന്റെ പ്രത്യാക്രമണം വൈകുന്നതിന് കാരണവും ഇതാകാം. ഇറാനെതിരായ ആക്രമണം നടത്തും മുമ്പ് ഇസ്രായേൽ 2 ചിന്തിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഇറാനുള്ള മറുപടി അപ്രതീക്ഷിതവും കൃത്യതയുള്ളതും താങ്ങാവുന്നതിനപ്പുറവുമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുവും ഫോൺ സംഭാഷണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ.